പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഏതാണ്ട് പകുതി ഘട്ടം പൂർത്തിയായി കോൺഗ്രസ് വിശുദ്ധിയുടെ തണലിൽ എളുപ്പം ജയിക്കാമെന്ന കരുതിയാണ് കളത്തിലിറങ്ങിയത് ഉദ്ദേശിച്ചതുപോലെ ആ പദ്ധതി നടപ്പായില്ലെന്ന് വേണം കരുതാൻ മണ്ഡലത്തിലെ എല്ലാ കുറവുകളും ഉമ്മൻചാണ്ടി എന്ന ഒറ്റ വികാരം കൊണ്ട് മറികടക്കാമെന്നത് വ്യാമുഖമാണെന്നും ശക്തമായി മത്സരിച്ചാൽ മാത്രമേ വിജയം കയ്യിലൊതുങ്ങൂവെന്നും തിരിച്ചറിവ് കോൺഗ്രസ്സിനുണ്ടായിട്ടുണ്ട് പെട്ടിയിൽ വീഴുന്ന വോട്ടിൻ്റെ പകുതിയിൽ കൂടുതൽ തങ്ങൾക്ക് ലഭിക്കുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമൊന്നുമല്ല ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അൻപത്തിമൂന്ന് വർഷമായി കൈവശമിരിക്കുന്ന സീറ്റ് നിലനിർത്തേണ്ടത് കോൺഗ്രസിൻ്റെ മാത്രം അഭിമാന പ്രശ്നമാണ് അതിനുള്ള ബന്ധപ്പാടിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ വലിയ അടിയൊഴുക്കുകളും തരംഗങ്ങളും ഉണ്ടായ കാലം പോലും ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്ന മണ്ഡലമാണ് പുതുപ്പള്ളി എന്നാൽ മാണി കോൺഗ്രസിന് മണ്ഡലത്തിലുള്ള സ്വാധീനം ചെറുതായി കാണരുത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും മാത്രമാണ് മാണി കൂടെയില്ലാതെ ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി ജയിക്കിനെ നേരിട്ടപ്പോൾ ഇരുപത്തേഴായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അന്ന് ബി ജെ പിയുടെ ജോർജ് കുര്യൻ പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് വോട്ട് നേടിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാണിഗ്രൂപ്പ് യു ഡി എഫ് ഇട്ട് എതിർ ക്യാമ്പിലെത്തിയപ്പോൾ കഥ ആകെ മാറിമറിഞ്ഞു ബി ജെ പിയുടെ ഹരി പതിനൊരായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടിലേക്ക് താഴ്ന്നു ഏതാണ്ട് അയ്യായിരം വോട്ട് ബി ജെ പി ഉമ്മൻചാണ്ടിക്ക് മറിച്ചു കുത്തിയെന്ന ആക്ഷേപം അന്നേ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കേവലം ഒൻപതിനായിരത്തി നാൽപ്പത്തി നാല് വോട്ടായി കുറഞ്ഞു ഈ സാഹചര്യത്തിലാണ് ബി ജെ പിയുടെ അയ്യായിരം വോട്ടിൻ്റെ വില നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലാകാലങ്ങളിൽ ഉമ്മൻചാണ്ടി ശേഖരിക്കുന്ന അയർക്കുന്നം കൂരോപ്പട അഖലക്കുന്നം മേഖലയിലെ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരെങ്കിലും സ്ഥാനാർത്ഥിയായി വന്നിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഉമ്മൻചാണ്ടി കുറച്ചുകൂടി ബുദ്ധിമുട്ടിയേനെ ഇടതുമുന്നണി അടിവെച്ചടിവെച്ച് മുന്നേറുക തന്നെയാണെന്നാണ് മണ്ഡലത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം ഇടതുമുന്നണിയിലെ സി പി എം കഴിഞ്ഞാൽ മാണിഗ്രൂപ്പാണ് പ്രചാരണത്തിന് കൂടുതൽ ആവേശം കാണിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ വിഷയം കൂടിയാണ് മാണി ഗ്രൂപ്പിന് രണ്ട് കാര്യങ്ങളിലാണ് സമ്മർദ്ദം അതിൽ പ്രധാനം ആറുമാസത്തിനുള്ളിൽ നേരിടേണ്ടി വരുന്ന ലോക്സഭാ ഇലക്ഷൻ തന്നെയാണ് മാണിഗ്രൂപ്പിൻ്റെ ചാഴിക്കാടൻ ഇടതുമുന്നണിക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നതിന് മുൻപ് നേരിടേണ്ടി വരുന്ന ഉപതെരഞ്ഞെടുപ്പിനെ എന്ത് കൊടുത്തും ശക്തമായി നേരിടേണ്ടത് അവരുടെ ആവശ്യമാണ് പുതുപ്പള്ളിയിൽ കോൺഗ്രസ് തോറ്റാൽ ചാഴിക്കടൻ്റെ കാര്യം എളുപ്പമായി മറ്റൊരു കാര്യമുള്ളത് തങ്ങളുടെ നേതാവായിരുന്ന മാണിയെ അപമാനിച്ച് അകാലത്തിൽ മരണത്തിന് വിട്ടുകൊടുത്തത് കോൺഗ്രസിൻ്റെ ക്രൂരകൃത്യമായിട്ടാണ് അവർ വിലയിരുത്തുന്നത് അതിന് നേതൃത്വം നൽകിയ രണ്ട് രണ്ടുപേരിൽ ഒരാളാണ് ഉമ്മൻചാണ്ടി എന്നാണ് പാർട്ടിയിലെ മിക്ക പ്രവർത്തകരും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെന്ത് വില കൊടുത്തും ഉമ്മൻചാണ്ടിയുടെ മകനെ തോൽപ്പിക്കാൻ വേണ്ടി കളർത്തൽ ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ചേർന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ പ്രധാന അജണ്ട പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പായിരുന്നു കമ്മിറ്റി തീരുമാനപ്രകാരം ചെയർമാൻ ജോസ് കെ മാണി തന്നെ അയർക്കുന്ന് പഞ്ചായത്തിലെ പല കേന്ദ്രങ്ങളും സന്ദർശിച്ച് തൻ്റെ പിതാവും നേതാവുമായ കെ എം മാണിയെ കോൺഗ്രസ്സുകാരും അവരെ നയിച്ചവരും കാണിച്ച ക്രൂരകൃത്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുവെന്നാണ് പിന്നാമ്പുറ സംസാരം കെ എം മാണിയുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളുമായി ഒട്ടേറെ പേർ അയർക്കുന്നം അകലക്കുന്നം മേഖലയിലുണ്ട് അവരെല്ലാം യു ഡി എഫ് അനുഭാവികളായിരുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് യു ഡി എഫിൽ സുഖിച്ചു ജീവിച്ചിരുന്ന മാണി ഗ്രൂപ്പ് പിള്ളേർ പണിയെടുക്കാൻ പഠിച്ചുവെന്നതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത കഴിഞ്ഞ കാലങ്ങളിൽ വീടിനുള്ളിലിരുന്ന കാറിലും സ്കൂട്ടറിലും നടത്തിയിരുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി മാറ്റി മാർസിസ്റ്റ് സഖാക്കളെ പോലെ കളത്തിലിറങ്ങി പ്രചാരണം നടത്താൻ പഠിച്ചുവെന്നത് ഗ്രൂപ്പിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് ഗ്രൂപ്പിൽ നെയ്യുറച്ചു പോയ പല നേതാക്കളുടെയും രണ്ടുമൂന്നും കിലോ തൂക്കം കുറഞ്ഞു എന്നാണ് പരദൂഷണക്കാർ പറയുന്നത് ആകെ ഒരു കുഴപ്പമുള്ളത് പൊതുസമ്മേളനങ്ങളിലും റാലികളിലും പങ്കെടുക്കുമ്പോൾ കയ്യിൽ പാർട്ടി കൂടി പിടിക്കാൻ ഇപ്പോഴും നാണമാണെന്നുള്ളതാണ് ഈ കൂടി അത് മാറിക്കിട്ടും അയർക്കുന്നത്ത് ബന്ധുവീടുകൾ കയറി പ്രചാരണം നടത്തിയ ജോസ് കെ മാണി വലിയൊരു നീക്കമാണ് അതിലൂടെ നടത്തിയത് അതിൽ നിന്ന് ഉൾക്കൊണ്ട പാഠത്തിൻ്റെ വെളിച്ചത്തിൽ മണ്ഡലത്തിലെ എല്ലാ പ്രവർത്തകരും ആദ്യം തന്നെ അവരവരുടെ വീട്ടിലെ വോട്ടുകൾ ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശമാണ് പാർട്ടി പ്രവർത്തകർക്ക് കൊടുത്തത് മണ്ഡലത്തിന് പുറത്ത് ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും മൂന്നാം തീയതി വൈകിട്ടെങ്കിലും മണ്ഡലത്തിലെത്തിച്ച് വോട്ട് ഉറപ്പാക്കണം പാർട്ടിക്കാർ അവരവരുടെ പഞ്ചായത്തിൽ തന്നെ ഒതുങ്ങി നിന്ന് അവരവർക്ക് സ്വാധീനിക്കാവുന്ന ഒരു നിഷ്പക്ഷ കുടുംബത്തിലെയെങ്കിലും വോട്ട് ശേഖരിക്കാൻ ശ്രമിക്കണമെന്നാണ് മറ്റൊരു നിർദ്ദേശം ഇത് യു ഡി എഫിന് ദൂരവ്യാപകമായ പ്രത്യാഖ്യാതം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് കണക്കൂട്ടുന്നത് കാലാകാലങ്ങളിൽ സൗഹൃദം കൊണ്ട് ഉമ്മൻചാണ്ടി നേടിയിരുന്ന വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ കഴിയും ഇടതുപക്ഷ അനുഭാവികളിൽ ഉമ്മൻചാണ്ടിക്ക് വോട്ട് ചെയ്തിരുന്നവർ മുഴുവൻ ഇനി അത് മാറി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയിലേക്ക് തന്നെ എത്തും ഇക്കൂട്ടരെ നിരീക്ഷിക്കാൻ എൽ ഡി എഫ് പ്രത്യേക സ്ക്വാഡ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് മാണി മാണിഗ്രൂപ്പിൽ ഇലക്ഷൻ പ്രചാരണത്തിൽ സജീവമായി പങ്കെടുക്കാത്തവരെ നിരീക്ഷിക്കാനും അവരെ കണ്ടെത്തി സജീവമാക്കാനും പാർട്ടി നേതാക്കളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ബി ജെ പി എത്ര വോട്ട് നേടുമെന്നതാണ് നിരീക്ഷകർ ഉറ്റുനോക്കുന്ന മറ്റൊരു സംഗതി ഏതാണ്ട് ഇരുപതിനായിരത്തിൽ പരം വോട്ടുള്ള ബി ജെ പിയുടെ വോട്ടിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെയും കണ്ണ് ഒരു മുൻ ജില്ലാ പ്രസിഡന്റിന്റെ ഉമ്മൻചാണ്ടിയുമായുള്ള അടുത്ത ബന്ധം വോട്ടെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് കാത്തിരുന്ന് കാണാം കളത്തിലുള്ള അവഗണിക്കാൻ പറ്റാത്ത മറ്റു ശക്തിയാണ് എ എ പി ഓരോ വാർഡിലും നാലും അഞ്ചും പേർ വീതം തലയിൽ തൊപ്പിയും വെച്ചുള്ള പ്രചാരണം നിസ്സാരമായി കാണരുത് അണ്ണാൻ കുഞ്ഞിനും തന്നാലായതെന്ന നിലയിൽ അവർ നടത്തുന്ന പ്രചാരണത്തിന് അയ്യായിരം വോട്ട് പിടിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അവരത് പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ് ആപ്പ് കൂടുതൽ പിടിച്ചാൽ അടിത്തറ മുതൽ പാർട്ടി സംവിധാനമുള്ള ബി ജെ പിക്ക് അതിൻ്റെ ഇരട്ടിയെങ്കിലും പിടിച്ചില്ലെങ്കിൽ അത് വരുത്തി വയ്ക്കുന്ന ക്ഷീണം ചെറുതായിരിക്കില്ല അന്തം പ്രതി എന്തും ചെയ്യുമെന്നാണ് പ്രമാണം മാണി മാണിഗ്രൂപ്പിൻ്റെ മരണമാസ് കളി കണ്ട് ഒരു കോൺഗ്രസ്സുകാരൻ നടത്തിയ അഭിപ്രായമാണ് ഈ കേട്ടത്